المسائل الثلاثة. മൂന്ന് അടിസ്ഥാന മസ്അലകൾ. نعم. المسألة الأولى فيها إفراد الله سبحانه وتعالى بتوحيد الربوبية وبتوحيد الأسماء والصفات. ഒന്നാമത്തേത് റുബൂബിയ്യത്തിലും അഥവാ രക്ഷാകർത്തൃത്വത്തിലും നാമഗുണ വിശേഷണങ്ങളിലും ഉള്ള അല്ലാഹുവിന്റെ ഏകത്വമാണ്. نعم. المسألة الثانية إفراد الله سبحانه وتعالى بالعباد بتوحيد الألوهية. രണ്ടാമത്തെ ഭാഗം ഇബാദത്തിൽ അഥവാ ആരാധനയിൽ അല്ലാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കലാണ്. وأن الله لا يرضى أن يشرك معه أحد في عبادته، لا نبي ولا ولي ولا جني ولا صالح ولا ملك. الله هو رب مترالم أنا ذيك بردند الله بتبردند لا، هذا نبي يا بطة ولي يا بطة صالح يا بطة جن يا بطة آرم أنا ذيك بردند بارد لا ربنا استمي لا ده. المسألة الثالثة فيها أن المسلم لابد يتبرأ من الشرك وأهله، يتبرأ بقلبه، يعتقد كل أن كل ما على الكفار كفر وضلال. മൂന്നാമത്തെ മസ്അല കുഫറിനോടും അതിൻ്റെ ആളുകളോടും പൂർണ്ണമായും ബന്ധം വിച്ഛേദിക്കൽ അത് വിശ്വാസിക്ക് അനിവാര്യമാണ് എന്നതാണ്. നാവ് കൊണ്ട് തന്നെയും ആ ഒരു ബന്ധവിച്ഛേദനം അനിവാര്യമാണ്, ഞാൻ മുശ്രിക്കുകളിൽ പെട്ടവനല്ല എന്നവൻ പ്രഖ്യാപിക്കും. അതേപോലെ അവയവങ്ങൾ കൊണ്ടും അതിൽ നിന്ന് ഒഴിവാകണം, അഥവാ മുശ്രിക്കുകളുടെ ആഘോഷങ്ങൾ അവരുടെ അത്തരം ആചാരങ്ങൾ അതിലൊന്നും അവരോട് പങ്കുചേരാൻ പാടില്ല. كيف نتعامل مع غير المسلمين مع اليهود النصارى المجوس الهندوس البوذا എങ്ങനെയാണ് ഒരു മുസ്ലിം അല്ലാത്ത ജൂതനോ നസ്രാനിയോ ഹിന്ദുക്കിയോ ഒക്കെ ആയാളുമായി നമുക്ക് എങ്ങനെ ഇടപെടാൻ കഴിയും? انقسم الناس في التعامل مع هؤلاء الى ثلاثه اقسام الى طرفين ووسط. ഈ ഇടപെടലുകൾ മൂന്ന് രൂപത്തിലാണ് ജനങ്ങൾ വേർതിരിച്ചിട്ടുള്ളത്. രണ്ട് ഭാഗങ്ങളും അതിൻ്റെ മധ്യ മാർഗവും ഈ മൂന്ന് രീതിയാണ് ഉള്ളത്. نعم قسم يتعدى عليهم بالقتل والسب واخذ الاموال. ഒരു ഭാഗം അവരെ മേൽ അതിക്രമം കാണിച്ചുകൊണ്ട് അവരെ കൊല്ലുകയും അവരുടെ സമ്പത്ത് കൊള്ളടിക്കുകയും ഒക്കെ ചെയ്ത് അതിക്രമികളായി മാറും. وقسم يشاركهم في اعيادهم واحتفالاتهم في لباسهم حتى تظن نصر عليه السلام انه واحد منهم. എന്നാൽ മറ്റൊരു ഭാഗം അവരുടെ എല്ലാ അർത്ഥത്തിലും ഇടപഴകി അവരുടെ ആഘോഷങ്ങളിലും ആരാധനകളിലും എല്ലാം പങ്കുചേരുകയും ഇവൻ അവരിൽപ്പെട്ടവനാണ് എന്ന് തോന്നുമാറ് അവരുമായി ഇടപഴകുകയും ചെയ്യുന്നു. എന്നാൽ മൂന്നാമത്തെ ഭാഗം അഥവാ മധ്യമ നിലപാട് അതാണ് ഏറ്റവും ശരിയായ വഴി. അവരുമായി ഏറ്റുമുട്ടുവാനോ അവരെ കൊല്ലുവാനോ സമ്പത്ത് അപഹരിക്കുവാനോ അത്തരം അതിക്രമങ്ങൾക്ക് ഒരിക്കലും നമ്മൾ പോകാൻ പാടില്ല. എന്നാൽ അതോടൊപ്പം അവരുടെ ആഘോഷങ്ങളിലോ അവരുടെ വിശ്വാസങ്ങളിലോ അവരുടെ വേഷവിധാനങ്ങളിലോ നാം അവരോട് കൂടെ പങ്കുചേരാനും പാടില്ല. ندعوهم الى الله سبحانه وتعالى. നാം അവരെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു. نحب لهم الخير وهو الدخول في الدين الاسلامي. അവർക്കും നന്മ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ഇസ്ലാമിലേക്ക് അവർ പ്രവേശിക്ക വഴി. نخاف عليهم من النار لانه بقوا لما على ما هم عليه فهم في النار خالدين خلود ابدي. ബഹുദൈവ ആരാധനയിൽ നിലനിൽക്കുക വഴി അവർക്ക് നരകത്തിൽ പോകേണ്ടി വരുമെന്നതിൽ നാം അവരുടെ കാര്യത്തിൽ ഭയപ്പെടുകയും ചെയ്യുന്നു. المسلم ناصح لا يغش هؤلاء الكفار يقول انتم في الدرك الاسفل من النار. ഒരു മുസ്ലിം ഗുണകാംക്ഷിയാണ്, ആ ഗുണകാംക്ഷയുടെ ഭാഗമാണ് അവർക്ക് നരകത്തിന്റെ ഗൗരവം നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്ന്. അതുകൊണ്ട് തന്നെ അവരുടെ ഗുണകാംക്ഷ കാണിക്കുകയും അവരുടെ കാര്യത്തിൽ നമ്മൾ ഭയപ്പെടുകയും ചെയ്യുക അതാണ് നമ്മുടെ ബാധ്യത.